എന്നാൽ കോഴിക്കോടേക്ക് വരുമ്പോൾ ഇവിടെ വലിയ മഴ പെയ്യുകയാണ്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ് പലയിടങ്ങളിലും. ബെൻസൺ ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ബെൻസൺ, മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ഇത് തന്നെയാണോ അവസ്ഥ? നിലവിൽ മഴ തുടരുന്നുണ്ടോ? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് മുതൽക്കേ തന്നെ അതിശക്തമായ മഴ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ കുറച്ച് അല്പസമയമായിട്ട് മഴയൊന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അല്പം മുമ്പ് വരെ അതിശക്തമായിട്ടുള്ള ഇടവിട്ടിടവിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മലയോര പ്രദേശങ്ങളിലാണ്. മലയോര പ്രദേശങ്ങളായ ബാലുശ്ശേരി, കുറ്റ്യാടി, അതുപോലെ തന്നെ മുക്കം അടക്കമുള്ള പ്രദേശങ്ങൾ, താമരശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ഇന്നലെ രാത്രി മുഴുവനായും പെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ശക്തമായിട്ടുള്ള മഴ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ യാതൊരു വിധത്തിലുള്ള നാശനഷ്ടങ്ങളോ അപകടങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഇന്നലെ രാവിലെ മുതൽക്കേ ഈ വടക്കൻ ജില്ലകളിൽ ഇന്നലെ രാവിലെ മുതൽക്കേ തന്നെ മഴ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലകളിൽ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് മുതലാണ് ഈ മഴ അതീവ ശക്തി പ്രാപിച്ചിട്ടുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ. ഇന്നിപ്പോൾ രാവിലെ പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറം അതുപോലെ തന്നെ പാലക്കാട് ജില്ലകളിൽ മാത്രമാണ് മഴയുള്ളത്. എന്നാൽ അതിശക്തമായിട്ടുള്ള മഴ ഈ പ്രദേശങ്ങളിൽ പെയ്യുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കോഴിക്കോട് ജില്ലയിൽ അതിശക്തിയായിട്ടുള്ള മഴ ഇന്ന് രാവിലെ മുതൽക്കേ പെയ്യുന്നുണ്ട്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ മഴ മൂലം നിരവധി ഈ ടൌണുകളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ടൌണുകളിൽ, അതുപോലെ അങ്ങാടികളിലെല്ലാം തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണുള്ളത്. അത് കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇരുചക്ര വാഹന യാത്രികർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ പലയിടങ്ങളിലും ബാലുശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രിയിൽ ഈ താഴ്ന്ന ഇടങ്ങളിലെ അങ്ങാടികളിൽ വെള്ളം കയറുകയും പല കടകളിലും വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ നാശനഷ്ടങ്ങളിലേക്ക് പോയില്ല എങ്കിലും ആ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും പലയിടങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ പല റോഡുകളിലും. അതായത് നമുക്കറിയാം, കോഴിക്കോടൊക്കെ ഒരു വലിയ മഴ പെയ്യുമ്പോഴത്തേക്ക് പെയ്തു കഴിഞ്ഞാൽ നഗരത്തിലൊക്കെ ഒരുപാട് വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് പല റോഡുകളിലും വെള്ളക്കെട്ടിനടിയിലാവുന്ന ഒരു അവസ്ഥ വിശേഷമൊക്കെ ഉണ്ട്. ഇത്തവണയും ഈ മഴ പെയ്തപ്പോൾ നഗരങ്ങളിലും ഒക്കെ അത്തരത്തിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടോ? അത് ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നഗരപ്രദേശങ്ങളിലെ വിവിധ ഇടങ്ങളിൽ ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ഈ അശാസ്ത്രീയമായ ഓട നിർമ്മാണമൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല ഇടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും അത് ഈ കാൽനട യാത്രക്കാർക്ക് അതുപോലെ തന്നെ ഇരുചക്ര വാഹനക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാവിലെ ഓഫീസിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഇറങ്ങുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും എല്ലാം ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം വലിയ ട്രാഫിക് ജാമുകൾ ഉണ്ടാക്കുന്നു, ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നതിലേക്കെല്ലാം ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട്. കാരണം വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ ഇതിൽ കുഴിയേത് വഴിയേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ പല ആളുകളും റോഡിൽ വീഴുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊന്നും വലിയ അപകടങ്ങളിലേക്ക് പോകാതെ വലിയ കാര്യമായിട്ടുള്ള പരിക്കുകൾ ആർക്കും ഇല്ലാത്ത രീതിയിലാണ് ഇത്തരത്തിൽ അപകടങ്ങളെല്ലാം നിലവിൽ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ മലയോര പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അതിശക്തമായിട്ടുള്ള മഴയുണ്ടെങ്കിൽ ഈ രാത്രികാലങ്ങളിലുള്ള യാത്ര ഒഴിവാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും മുൻപും വലിയ മഴകൾ ഉണ്ടാകുമ്പോൾ വരുന്നതാണ്. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഈ മഴ ശക്തമാകുമ്പോൾ രാത്രികാലങ്ങളിൽ ഈ മലയോര പ്രദേശങ്ങളിലേക്കുള്ള യാത്ര മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. കാരണം മണ്ണിടിച്ചിലടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മരം കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റ് അപകടങ്ങൾ ഈ മഴയുമായി ബന്ധപ്പെട്ട് റോഡിൽ നിന്നും വാഹനങ്ങൾ തെന്നിമാറി അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം യാത്രികരും അതുപോലെ തന്നെ ഈ രാത്രികാലങ്ങളിൽ ഈ മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്നലെ വടകരയിൽ രാത്രി വലിയ രീതിയിലുള്ള കടൽക്ഷോഭമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോട്ട് അപകടത്തിൽപ്പെടുകയും നിർത്തിയിട്ടിരുന്ന ബോട്ട് തകരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോട്ട് അടക്കമുള്ള അത്തരത്തിൽ ഈ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് അവിടെ താമസിക്കുന്ന ആളുകളും ഈ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട് നിലവിൽ. അപ്പോൾ ഇത്തരത്തിൽ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് അവിടെ ജീവിക്കുന്ന ആളുകളും ഇത്തരത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നഗരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകളും ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായി തന്നെയാണ് ഭവിക്കുന്നത്. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റിടങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിൽ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ മറ്റ് കണ്ണൂർ അടക്കമുള്ള ജില്ലകളിലും മഴ പെയ്യുന്നുണ്ടെങ്കിലും ശക്തമായിട്ടുള്ള മഴ കോഴിക്കോട് മാത്രമാണ് ഉണ്ടത്. എന്നാൽ അല്പ സമയം മുമ്പ് വരെ ശക്തമായിട്ടുള്ള മഴ കോഴിക്കോട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കൻ കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ ഇന്നലെയെല്ലാം ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ മുതൽക്കേ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജിൽസി.
ശരി, ബെൻസൺ ബാബുവാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 10 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും തെക്കൻ കേരളത്തിൽ പൊതുവെ മഴ മാറി നിൽക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ മാത്രമാണ് ഒറ്റപ്പെട്ട മഴ പെയ്യുന്നത്. പക്ഷേ വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് ശക്തമായ മഴ പെയ്യുകയാണ്. മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പുകൾ പ്രകാരം ന്യൂനമർദ്ദത്തിന് ശക്തി കൂടിയിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നുണ്ട്. ഒപ്പം 5 ദിവസം കൂടി മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പുകൾ കൂടി നൽകുകയാണ്.